എന്തിനാ ഇവരിങ്ങനെ കിടന്ന് വെയിൽ കൊള്ളുന്നേ? എഴുന്നേറ്റ് പൊയ്ക്കൂടെ അനിയന്മാരെ. നിങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടിയില്ലേ? കാലാവധി തീരുന്ന പി എസ് സി റാങ്ക് പട്ടികകൾ 6 മാസത്തേക്ക് നീട്ടാനാണ് സർക്കാർ തീരുമാനിച്ചത്. ഈ വർഷം ഓഗസ്റ്റ് 3 വരെയാണ് കാലാവധി നീട്ടി നൽകുക. കോവിഡ് വ്യാപനത്തെ തുടർന്ന് പരീക്ഷകൾ നടത്തുന്നതിനും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിനും കാലതാമസമുണ്ടായിട്ടുണ്ട്. നിയമന പ്രക്രിയയും നീണ്ടുപോകുന്നതായി സർക്കാർ വിലയിരുത്തി. ഇക്കാര്യങ്ങൾ പരിഗണിച്ചാണ് റാങ്ക് പട്ടികകളുടെ കാലാവധി ഇപ്പോൾ നീട്ടുന്നത്. പി എസ് സി റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് മാനദണ്ഡങ്ങൾക്കനുസരിച്ച് മാത്രമേ തൊഴിൽ നൽകാനാവൂവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെന്നും അതിനാൽ തൊഴിൽ നൽകണമെന്നും പറയാം, പക്ഷേ മാനദണ്ഡപ്രകാരം അർഹതയുണ്ടെങ്കിലേ തൊഴിൽ ലഭിക്കൂ. അത് ശരിയല്ലേ? മാനദണ്ഡം പാലിക്കാതെ ഏതെങ്കിലും സർക്കാരിന് തൊഴിൽ നൽകാൻ പറ്റുമോ ആർക്കെങ്കിലും? അങ്ങനെ ആർക്കെങ്കിലും പി എസ് സി ലിസ്റ്റിൽ നിന്ന് നിയമനം കൊടുത്ത ചരിത്രമുണ്ടോ? അങ്ങനെ കൊടുത്താൽ അവരെ പിടിച്ച് ജയിലിടണം. അങ്ങനെ നിയമം വിട്ട് പി എസ് സി ലിസ്റ്റിൽ നിന്നും ആർക്കെങ്കിലും ജോലി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അഴിക്കുള്ളിലാകണം. അത് നിയമവിരുദ്ധമാണ്. 2020 ജൂണിൽ കാലഹരണപ്പെട്ട സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റ് എങ്ങനെ പുനരുജ്ജീവിപ്പിക്കും? അതിനുള്ള ഏതെങ്കിലും നിയമം ഈ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഉണ്ടോ? അതൊക്കെ അറിയാത്തവരാണോ പ്രതിപക്ഷ നേതാക്കൾ? ഉദ്യോഗം മോഹിക്കുന്ന യുവജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യുകയാണ് പ്രതിപക്ഷങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത്. സെക്രട്ടേറിയറ്റ് നടയിൽ ഒരു കാല് പിടിപ്പിക്കൽ രംഗം കണ്ടു. യഥാർത്ഥത്തിൽ ആ പിടിപ്പിച്ച ആളാണ് ഉദ്യോഗാർത്ഥികളുടെ കാലിൽ വീഴേണ്ടത്. എല്ലാ കഷ്ടത്തിനും കാരണത്തിനും താൻ തന്നെയാണെന്ന് തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിക്കണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അഭിപ്രായം. മുഖ്യമന്ത്രി പറഞ്ഞത് 100% ശരിയാ. കാലാവധി കഴിഞ്ഞ, അതായത് 8 മാസം കഴിഞ്ഞ ലിസ്റ്റ് ഏത് വകുപ്പിലാണ് പുനരുജ്ജീവിപ്പിക്കേണ്ടത്? അങ്ങനെ പുനരുജ്ജീവിപ്പിച്ച ചരിത്രം കേരളത്തിലുണ്ടായിട്ടുണ്ടോ? മാത്രമല്ല, കരാർ നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തുമ്പോൾ പി എസ് സി റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് നഷ്ടം സംഭവിക്കുമെന്ന ആരോപണം വ്യാജമാണ്. പി എസ് സിക്ക് നിയമനങ്ങൾ വിട്ട വകുപ്പിലോ സ്ഥാപനത്തിലോ താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുന്നില്ല. മറ്റുള്ളിടത്ത് 10 വർഷത്തിലേറെ സർവീസ് ഉള്ളവരെ മാത്രമാണ് സ്ഥിരപ്പെടുത്തിയത്. അതും കൂട്ടത്തോടെ സ്ഥിരപ്പെടുത്തിയത് കെ എസ് ആർ ടി സിയിലാണ്. അത് പക്ഷേ അങ്ങനെ സ്ഥിരപ്പെടുത്തിയത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്താണ്. അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ നിയമന നിരോധനത്തിൻ്റെ ഭാഗമായി 8 ലക്ഷത്തിലേറെ തൊഴിലവസരങ്ങളാണ് കേരളത്തിൽ ഇല്ലാതായത്. ഇത്തരം നയങ്ങൾക്കെതിരെ ഒരക്ഷരം ഉരിയാടാത്തവരാണ് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പുതിയ തട്ടിപ്പുമായി രംഗത്തെത്തിയതെന്നാണ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തിയത്. മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിയതിൽ ഒരു തെറ്റുമില്ല. കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി അല്ലേ? കേന്ദ്രത്തിൻ്റെ നിലപാടിനെതിരെ എന്താണ് പ്രതിപക്ഷം ഒന്നും മിണ്ടാത്തത്? അതുതന്നെ ഒരു ഒത്തുകളിയല്ലേ? ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 157,909 നിയമന ശുപാർശകൾ പി എസ് സി നൽകിയിട്ടുണ്ട്. 27,000 സ്ഥിരം തസ്തികൾ ഉൾപ്പെടെ 44,000 പുതിയ തസ്തിക സൃഷ്ടിച്ചുവെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. 4.5 വർഷം കൊണ്ട് ഇത്രയധികം തൊഴിലുകൾ നൽകി പാവപ്പെട്ട കുടുംബങ്ങളെ കൈപിടിച്ചുയർത്തിയ സർക്കാർ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. തൊഴിലില്ലാത്ത യുവാക്കളെ മോഹന വാഗ്ദാനങ്ങൾ നൽകി സമരത്തിന് ഇറക്കി വിടുമ്പോൾ ഒന്നാലോചിക്കണം, നിങ്ങളാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന്. അവസരം കിട്ടിയാൽ അന്ന് നിങ്ങൾ കൈമലർത്തും. അതെങ്ങനെ? നിങ്ങൾ കൈമലർത്തിയ ചരിത്രമേയുള്ളൂ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ യുവജന സംഘടനകൾ നടത്തുന്ന സമരം അവസാനിപ്പിക്കാൻ സർക്കാർ ചർച്ച നടത്തത്തില്ലെന്ന് പിണറായി വിജയൻ തറപ്പിച്ചു തന്നെ പറഞ്ഞു. യുവാക്കൾക്ക് തൊഴിൽ ഉറപ്പാക്കാൻ സാധ്യമായതെല്ലാം സർക്കാർ ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കി സമരം അവസാനിപ്പിക്കാൻ നേതൃനിരയിലുള്ളവരാണ് മുൻകൈ എടുക്കേണ്ടത്. സർക്കാരിനെതിരെ നടത്തിയ എല്ലാ അപവാദ പ്രചരണവും കുൽസിത നീക്കങ്ങളും പൊളിഞ്ഞപ്പോഴാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രതിപക്ഷം ഇങ്ങനെയുള്ള പുതിയ തട്ടിപ്പുമായി രംഗത്തിറങ്ങിയത്. റാങ്ക് പട്ടികയിലുള്ള മുഴുവൻ പേർക്കും നിയമനം കിട്ടണമെന്നും കാലാവധി കഴിഞ്ഞ പട്ടിക പുനരുജ്ജീവിപ്പിക്കണമെന്നും അതനുസരിച്ച് നിയമനം നടത്തണമെന്നും ആവശ്യപ്പെട്ടുള്ള സമരത്തെ പിന്തുണയ്ക്കാൻ ഒരു മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വന്നത് ആശ്ചര്യമാണ്. ആ സമരം ഉപയോഗിച്ച് രാഷ്ട്രീയ നേട്ടം കൊതിക്കുന്ന കുൽസിത ശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നത്. സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ളവർ പ്രേരിപ്പിക്കുന്ന സമരങ്ങളിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾ തന്നെ പിന്തിരിയണം. റാങ്ക് പട്ടികയുടെ കാലാവധി നീട്ടിയതോടെ നിരവധി പേർക്ക് തൊഴിൽ ലഭിക്കും. ഒഴിവുകൾ കാലതാമസമില്ലാതെ റിപ്പോർട്ട് ചെയ്യാൻ ചീഫ് സെക്രട്ടറി തല സമിതിയും നിയോഗിച്ചിട്ടുണ്ട്. സാങ്കേതിക തടസ്സങ്ങൾ നീക്കാൻ സാധ്യമായതെല്ലാം സർക്കാർ ചെയ്തു. അടുത്തിടെ 2,700-ൽ തസ്തികകൾ പുതുതായി സൃഷ്ടിച്ചു. യുവാക്കൾക്കായി സർക്കാർ ആത്മാർത്ഥമായ ഇടപെടലാണ് നടത്തുന്നത്. സമരത്തിൻ്റെ നേതൃനിരയിലുള്ളവർ അത് മനസ്സിലാക്കി പെരുമാറുമെന്നാണ് കരുതുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം സെക്രട്ടറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം അവസാനിപ്പിക്കാൻ മന്ത്രിതല ചർച്ച വേണമെന്ന ആവശ്യവുമായിട്ടാണ് ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ രംഗത്തെത്തിയത്.
താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നത് നിർത്തിവെക്കാൻ സർക്കാർ തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗാർത്ഥികൾ ഈ നിലപാടുമായി മുന്നോട്ട് വന്നത്. നിലവിലെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് അഞ്ചിലൊന്ന് പേരെയെങ്കിലും നിയമിക്കണം. താൽക്കാലികക്കാരെ ഇനി സ്ഥിരപ്പെടുത്തില്ലെന്ന തീരുമാനം സ്വാഗതാർഹമാണെന്ന് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു. പുതിയ തസ്തിക സൃഷ്ടിക്കാൻ ഇതിലൂടെ വഴിയൊരുക്കണം. താൽക്കാലിക നിയമനങ്ങൾ വേണ്ടി വരുമെന്നതിനാൽ അത് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ അവരെ അനന്തമായി നീട്ടിക്കൊണ്ടുപോയി പത്തോ പതിനഞ്ചോ വർഷത്തിന് ശേഷം സ്ഥിരപ്പെടുത്തുന്നതിലാണ് ഞങ്ങൾക്ക് പ്രതിഷേധമെന്നും ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു. എന്നാൽ ഇത്രയും കാലം നീണ്ടു നിൽക്കുന്ന സ്ഥാനങ്ങൾ സ്ഥിരം തസ്തികയാക്കി മാറ്റി റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്താൻ എന്തുകൊണ്ടാണ് സർക്കാർ തയ്യാറാവാത്തതെന്നും ഉദ്യോഗാർത്ഥികൾ ചോദിച്ചു. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുഭാവപൂർവമായ നിലപാട് ഉണ്ടാവുമെങ്കിൽ ആ നിമിഷം സമരം അവസാനിപ്പിച്ച് പോകാൻ തയ്യാറാണ്. സമരത്തിൽ രാഷ്ട്രീയമില്ല, ഉദ്യോഗാർത്ഥികളുടെ ജീവിത പ്രശ്നമാണ്. സർക്കാർ വിരുദ്ധ സമരമല്ല ഇത്, ഞങ്ങളുടെ ആവശ്യം പരിഗണിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടുള്ള സമരമാണെന്നും ഉദ്യോഗാർത്ഥികൾ വ്യക്തമാക്കി. എന്തായാലും ഇത്രയൊക്കെയായി, മുഖ്യമന്ത്രി പറഞ്ഞതൊക്കെ കേട്ടല്ലോ. നിങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ എല്ലാം സർക്കാർ കേട്ടു, അതിന് പരിഹാരവും നിർദ്ദേശിച്ചു. അതുകൊണ്ട് ഇനിയെങ്കിലും അവനവൻ്റെ വീട്ടിൽ പോയി സ്വസ്ഥമായി വിശ്രമിക്കൂ അനിയന്മാരെ. അടുത്ത PSC പരീക്ഷയ്ക്കായി നിങ്ങൾ തയ്യാറെടുക്കൂ. നല്ല ഉപദേശം കേട്ടാൽ അത് മനസ്സോട് ഏറ്റെടുത്ത് അതുപോലെ ചെയ്യണം. അതാണ് നല്ല കുട്ടികൾ ചെയ്യുന്നത്.